കേരളത്തിന് വേണ്ടി മാത്രമേ ഇടതുപക്ഷവും സർക്കാരും സംസാരിച്ചിട്ടുള്ളൂ കേന്ദ്രത്തിന് കേരളത്തോടുള്ള അവഗണന തുടങ്ങിയിട്ട് കാലം കുറയായി അതിനെതിരെ സംസാരിക്കുമ്പോൾ പോലും പ്രതിപക്ഷം ഇടതു സർക്കാരിനെ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടിയും ശബ്ദമുയർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭാ പ്രോംടോം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വി ഡി സതീഷിന്റെ പ്രതിപക്ഷം ഇത് കേൾക്കണം ഇത് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ശക്തമായി നരേന്ദ്രമോദിയോടാണ് പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങളുടെ എം പി കൊടിക്കുന്നിൽ സുരേഷിന് ലോക്സഭയിൽ നേരിടേണ്ടി വന്ന അപമാനത്തിനെതിരെയാണ് നിങ്ങൾക്കൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിന്നിരിക്കുന്നത് അതും കേരളത്തിനു വേണ്ടി കേരളത്തിന്റെ അവകാശത്തിനു വേണ്ടി ഇടതു സർക്കാരിനെ എല്ലായ്പ്പോഴും എതിർക്കുന്ന വി ഡി സതീഷിനും പ്രതിപക്ഷവും കഴിഞ്ഞു പോയ സംഭവങ്ങൾ ഒന്ന് ഓർത്തു നോക്കണം കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ധനവിഹിതം നൽകാതെ അത് വെട്ടിക്കുറച്ച മോദി സർക്കാരിനെതിരെ ഇടതു സർക്കാർ സമരം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും കൂട്ടരും അതിനെ തള്ളിക്കളഞ്ഞു മോദി സർക്കാരിനെതിരെ ഞങ്ങൾ സമരത്തിനില്ല ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രതികരിച്ചോളാമെന്നാണ് നിങ്ങൾ പറഞ്ഞത് സമരം ചെയ്തു സുപ്രീം കോടതി വരെ പോയി ഇതൊക്കെ കേരളത്തിന് വേണ്ടിയാണെന്ന് ഓർക്കണം ഇപ്പോൾ ശബ്ദമുയർത്തിയതും കേരളത്തിന് വേണ്ടി തന്നെയാണ് കൊടിക്കുന്നിലിൻ്റെ പ്രോംടോം സ്പീക്കർ പദവിയും കേരളത്തിന്റെ അവകാശമായിരുന്നു അത് സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനും നന്നായി അറിയാം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി മറുപടി പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ദാർഷ്ട്യമാണ് ബി ജെ പിക്ക് ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി അഞ്ചു വർഷവും ഒഴിച്ചിടുകയായിരുന്നു പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആരെയും ആ സ്ഥാനത്ത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനോഭാവമായിരുന്നു ഇതിന്റെ പിന്നിൽ ബി ജെ പി നേതൃത്വത്തിന്റെ ഈ ധിക്കാരപരമായ സമീപനം ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവഹേളനവുമായി മാത്രമേ കാണാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വളരെ വ്യക്തമായാണ് സർക്കാർ ഓരോ കാര്യത്തെയും ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ അവകാശങ്ങൾക്കു വേണ്ടി ഇനിയും സർക്കാർ പോരാടും ഇനിയിപ്പോൾ ആരൊക്കെ സർക്കാരിന്റെ കൂടെ നിന്നില്ലെങ്കിലും ബി ജെ പിയുടെ ധിക്കാരത്തിനെതിരെ ഇനിയും ശബ്ദമുയർത്തും